ശ്രീമദ് ഭഗവത്ഗീതയുടെ സ്വതന്ത്ര വിവർത്തനം. വിവർത്തനം ചെയ്തത് പി എൻ വിജയൻ. ഓരോ ഭാഗങ്ങളായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒന്നാം അധ്യായത്തിന് മുമ്പേ സമർപ്പണം എന്നൊരു ഭാഗമുണ്ട്. അതിനുശേഷം ധ്യാന ശ്ലോകങ്ങൾ എന്നത് രണ്ടാമത്തെ ഭാഗം. ഇത് രണ്ടും ആദ്യം വായിച്ചതിന് ശേഷം ഒന്നാം അധ്യായത്തിലേക്ക് വരാം. സമർപ്പണം. അക്ഷരം കൂട്ടി വായിക്കാനെഴുതിയിടാനുമാക്കിയോ മാതാപിതാക്കളാചാര്യർ കാണി ഗ്രന്ഥസമർപ്പണം. കുന്നത്തുമേനവൻ ശ്രീ വാസുദേവൻ മഹീശ്വരൻ സ്വരൂപാനന്ദനും പിന്നെ ഗുരുവം നടരാജനും വ്യാഖ്യാതാക്കളഭിജ്ഞന്മാ നാൽവരാണെന്റെ ആശ്രയം. അവർക്കു കാൽക്കൈ യജ്ഞൻ പ്രണമിക്കുന്നു സാദരം. മൂലശ്ലോകങ്ങളിൽ ഇന്നും വഴിതെറ്റാതെ നോക്കിയോ അനുഷ്ടുപ്പിന്റെ താളത്തിനോളം സുഗമമാക്കിയോ ഓരോരോ വരിയും വായിച്ച നിഷ്കർഷ തട്ടിയോ ഗുരുവം ശങ്കരൻ മാഷും കവിയാം ജാതവേദനും പണ്ഡിതൻ തോട്ടുവയ്ക്കാട്ടും കൂട്ടുക പലവേറെയും ഗുരുക്കന്മാർ സുഹൃത്തുക്കൾ അവർക്കൊക്കെ നമിപ്പു ഞാൻ വിജ്ഞന്മാർക്കു വിയോജിക്കാൻ വകയുണ്ടാവുമെങ്കിലും വിദ്യാർത്ഥിക്കുകിടച്ചീടാനിടയാവാതിരിക്കണേ വിജ്ഞന്മാർക്കു വിയോജിക്കാൻ വകയുണ്ടാവുമെങ്കിലും വിദ്യാർത്ഥിക്കുകിടച്ചീടാൻ ഇടയാവാതിരിക്കണേ. ഈ സമർപ്പണത്തോടുകൂടി ഇനി ധ്യാന ശ്ലോകങ്ങളിലേക്ക് കടക്കുകയാണ്. ഗീതാധ്യാനത്തിൻ്റെ സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളുടെ ഏകദേശ വിവർത്തനം. ഒന്നാമത്തെ, വ്യാസൻ തീർത്തൊരു ഭാരതത്തിലുണരും പോരിൻ തുടക്കത്തിലായി പാർത്ഥനന്ദൻ പ്രതിബോധനത്തിനരുളി ചെയ്തോരു കൃഷ്ണോക്തികൾ. അദ്വൈതാമൃതധാരതയുപതിനെട്ടധ്യായ സമ്പന്ന സംസാരാർണവനൗകയായ ഭഗവത്ഗീതയെ നമിക്കുന്നു ഞാൻ. നമിപ്പു ഞാൻ വ്യാസമഹാമനീഷൻ നൽതാമര കണ്ണുകളോലുവോനെ തൻ ഭാരതം തൈലമൊഴിച്ചു ഗീതാജ്ഞാനപ്രദീപം തെളിയിച്ചതിനായി തേരായ ചാട്ട പിടിച്ചുകൊണ്ടും ജ്ഞാനപ്രദം മുദ്ര വഹിച്ചുകൊണ്ടും ഭക്തനു കൽപ്പദ്രുമതുല്യനായും ഗീതാമൃതം നൽകിയവനു കൂപ്പം. വേദസത്തം പശുക്കൾക്കു കറവക്കാരനാം ഹരി പശുവിൻ കുട്ടിയായി പാർത്ഥൻ ദുഗ്ധം ഗീതരസാമൃതം. വസുദേവന്റെ ആരോമൽ കംസചാണൂരവർദ്ധകൻ ദേവതിക്കുചിതാനന്ദൻ വന്ദിപ്പൂജഗീശൻ. മൂകൻ വാചാലനായിടാൻ മുടന്തൻ മലകയറുവാൻ കൃപ കാണിക്കുമാനന്ദൻ മാധവനു നമിച്ചിടാം. ഭീഷ്മദ്രോണതടം ജയദ്രഥജലം ഗാന്ധാരനാം പാറയും ശല്യഗ്രാഹയുഗം കൃപാംഗദർഭരാമോളപ്രവാഹോത്കടം. അശ്വത്ഥാവികർണഘോരമകരം ദുര്യോധനാവർത്തകം കൗതേയർത്തിഭയർന്ന യുദ്ധനദിയിൽ കൈവർത്തകൻ കേശവൻ. വേദവ്യാസവജസ്സിൽ നിന്നു വളരും സംശുദ്ധമായുള്ളതം ഗീതാതത്വമുണർന്ന ഗന്ധമൊഴുകും പൊൽത്താമരക്കുമ്മളം. കൃഷ്ണോദ്ഭാസിത സൂര്യശോഭ മധുരപ്പൂന്തേൻ നിറച്ചീടവേ സത്തുക്കൾ കുരസിക്കുമാറമൃതമായി തീർന്നു മഹാഭാരതം. വേദജ്ഞാനികളാർക്കു വേണ്ടി വിധിപോൽ സാമങ്ങൾ പാടുന്നുവോ ധ്യാനപ്രജ്ഞയുണർന്ന യോഗികൾ മനസ്സാറിൽ പതിച്ചീടുമോ. ബ്രഹ്മാവിന്ദ്രനുമത്തി വായുവരുണന്മാരും സ്തുതിക്കുന്നൊരാ ദേവന്മാരുടെ ദേവനായ ഭഗവാൻ നാരായണൻ കാക്കണി. നമസ്കാരം. ഒന്നാമധ്യായം അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്രം ചോദിച്ചു,
ധർമ്മത്തിൽ ക്ഷേത്രമാണ് കുരുക്ഷേത്രത്തിൽ പോരിലെ കൂട്ടരും പാണ്ഡവന്മാരും ചെയ്തതെന്താണ് സഞ്ജയ? സഞ്ജയൻ പറഞ്ഞു, പാണ്ഡവർ പഠനം വ്യാപ്തി കണ്ടു ദുര്യോധനേന്ദ്രവൻ ഗുരുവാം ദ്രോണരോടായി ഉണർത്തിയിരുന്നു മന്നവ ആചാര്യ കണ്ടുകൊണ്ടാലും ഭവാനന്ദൻ ശിഷ്യവര്യന ദൃഷ്ടദ്യുന്നൻ ചമച്ചുള്ള പാണ്ഡവ പടതന്നിര വീരശൂരവിലാസങ്ങൾക്കെത്തിച്ചേർന്നുള്ള ഇന്ദ്രനും ഭീമാർജുന സമന്മാരം ഗദാബാണവിദഗ്ധരും യുയുധാനൻ വിരാടൻ തന്ത്രുവതൻ ദൃഷ്ടവേദവും ചേരിദാനൻ കുരുചിത്തും ശൈലനും കാശിഭൂപനും യുധാമന്യുവടൊന്നിച്ചുണ്ടു തമോജസ്സുഭോജനം അഭിമന്യുവിനോടൊപ്പം സൗഭദ്രൻ ദ്രൗപദേയരും ഇനി ഞാൻ എന്റെ പക്ഷത്തെ പ്രഭു പ്രമുഖന്മാരെ ഓതിടാം അമുതന്നറിഞ്ഞായി കലയോ ഒരു സത്തമാ അങ്ങയും ഭീഷ്മരും വിനക്രമരും വ്യകർണനും ഭൂരിശ്രവസ്സു ഉത്സാഹി അശ്വത്ഥാമാവികർണനും ജയദ്രഥനും ഒട്ടേറെ പേരു കേട്ട മഹാരഥർ ഓരോരുത്തരും ഈ യുദ്ധത്തിനുയർത്താഴ്ച വെച്ചവർ അവരുടെ അത്തവരിക്കായി ഭീഷ്മർക്കും മഹാബലം പര്യാപ്തം എതിർപക്ഷത്തെ ഭീമന്തൻ സൈന്യശേഖരം തൽസ്ഥാനങ്ങളിലെല്ലാവരും തങ്ങളുടെ സ്ഥിതി പോലെ ഭീഷ്മരെ കാത്തുകൊള്ളേണം മറ്റെല്ലാം ഭീഷ്മ നോക്കിടും അവനെ തൃപ്തനാക്കിയിടാൻ ഗുരുശ്രേഷ്ഠൻ പിതാമഹൻ സിംഹനാദത്തിൽ ഉച്ചത്തിൽ മുഴക്കി ശംഖുകോലിനായി തുടരെ ശംഖുകൾക്കുണ്ടായി വാദ്യത്തിൻ്റെ അമ്പടി ശബ്ദവും നാദവും ചേർന്നും മുഴങ്ങി യുദ്ധവേദികൾ വെള്ളക്കുതിരയെ കൂട്ടി തയ്യാറാക്കിയ വേദിയിലായി കൃഷ്ണനും പാർത്ഥനും വേറെ കേൾപ്പിച്ചു ശംഖനിസ്വരം പാഞ്ചജന്യം ഋഷിയേശൻ ദേവദത്തം ധനഞ്ജയൻ അനന്തവിജയം ധർമ്മൻ പൗട്രകം ഭീമസേനം വിളിച്ചു ശംഖുവൻ വേറെ നകുലൻ സഹദേവനും സഹകാരികളാം മറ്റു മഹാരഥരും അങ്ങനെ വില്ലാഴി വീരനാം കശ്യൻ ദൃഷ്ടദ്യുമ്നൻ വിരാടൻ മഹാകേമന്യുധാനൻ അവർക്കൊപ്പം ചിരണ്ടിയും ദ്രുപദൻ ദ്രൗപദേയന്മാർ സൗഭദ്രൻ ഭൂമിപാലകൻ അഭിമന്യുമേരത്തർ വിളിച്ചിടുന്നു ശംഖുകൾ ശബ്ദകോലാഹലം കൊണ്ടി ഭൂമിയും സ്വർഗലോകവും മാറ്റൊഴിക്കൊണ്ടിടും നേരം സംഭ്രമിക്കുന്നു ഗൗരവർ അല്ലയോ ഭൂപദേ ശസ്ത്രം ധരിച്ചരണശൂരരാ ഭവാന്റെ പുത്രരെ കണ്ടിട്ട് അർജുനൻ വില്ലെടുക്കയാൽ വില്ലുയർത്തി പിടിച്ചിട്ടാ മഹാഭാവുക വിധ്വജൻ അമ്പയക്കാനമാന്തിച്ചു കൃഷ്ണനോടുകയാടിനാൻ അർജുനൻ പറഞ്ഞു, പോരിനായ വിജയമുള്ള സേനകൾക്കു നടുക്കുനി തേരു നിർത്തുക, നേരെ ഞാൻ നോക്കിക്കാണട്ടെ കേശവ. ദുഷ്ടനം ധാത്രരാഷ്ട്രത്തെ സഹായത്തിനണഞ്ഞവർ യുദ്ധതൽപരരാണുള്ളോ ആരെല്ലാമെന്ന് കാണണം. സഞ്ജയൻ പറഞ്ഞു, ആചാര്യന്മാർക്ക് മുന്നിൽ താർജുനൻ ചൊന്നതിൻപടി രാജാക്കന്മാർക്കു നേരെ തൻ തേരു നിർത്തുന്നു കേശവൻ. രണ്ടു സേനക്കിടയ്ക്കായി ഭീഷ്മദ്രോണർക്കു മുന്നിലായി കൃഷ്ണൻ കാണിച്ചു പോരിനായിരുന്നുള്ള കുരുക്കളെ സേനകൾക്കു നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഉത്സവർ പിതൃക്കൾ ഗുരുനാഥന്മാർ സോദരർ പുത്രമാതുലർ ശ്യാലരും ശ്വശുരന്മാരും പുത്രപൗത്ര സഖാക്കളും സന്ധുബന്ധുക്കളൻ നീണ്ട നിര കണ്ടു വിളിച്ചുപോയി യുദ്ധക്കൊതിയിലായിടും സ്വജനങ്ങളെ കൃപയാൻ അർജുനൻ കണ്ടു വിഷാദം കൊണ്ടു ചൊല്ലിനാൻ. അർജുനൻ പറഞ്ഞു, സ്വജനങ്ങളെ മുന്നിൽ കണ്ടുളവാവുന്നു ഏവതു രോമഹർഷം നിൽക്കുന്നു ക്ഷീണവും തോന്നിടുന്നുമേ കയ്യിൽ നിന്നെന്റെ ഗാഢീവം പഴുതിപ്പോയിടുന്നിത മെയ്യുകൊള്ളുന്നു നിന്നിടാൻ വയ്യാതാവുന്നു കേശവ പ്രതികൂലങ്ങളായേ കണ്ടിടുന്നു നിമിത്തവും ബന്ധുക്കളെ വധിച്ചിടാൻ കാണുന്നില്ലൊരു വേദവും കാക്ഷിപ്പീലയം കൃഷ്ണാരാജവും സുഖഭോഗവും
രാജ്യഭാരങ്ങളെക്കൊണ്ടു നേരിടുന്നതുമെന്തു നാം രാജഭോഗങ്ങളാക്കായിട്ട് ആഗ്രഹിക്കുന്നു സഹേ അവരും സർവവും വിട്ടിട്ടിതുപോൽ മുന്നിൽ നിൽക്കയാം പുത്രന്മാർ പൗത്രരാജാര്യർ സഹജാതർ പിതാമഹർ മാതുലർ ശ്വശുരാശാലർ മിത്രങ്ങൾ സഹപാഠികൾ കൊന്നാലും ഇവരെ കൊല്ലാ ത്രിലോകം കിട്ടുവാനുമേ പിന്നെ ഈ ഭൂമി വീളാൻ ഞാൻ മുരാരെടുക്കണോ കൗരവന്മാരെ യുദ്ധത്തിൽ വധിച്ചിട്ടെന്തു കിട്ടുവാൻ ആദരാളികളെ പോലെ കൊല്ലാവുന്നവരായിരുന്നു ബന്ധുക്കൾ ഗാത്രരാഷ്ട്രന്മാർക്കെതിരെ പോരില്ല ഞാൻ സ്വജനങ്ങളെ ഹിംസിക്കിൽ സുഖമെന്തു ജനാർദ്ദന ബുദ്ധി കെട്ടവരായി പോയ മോഹത്തിനാലിവർ മിത്രദ്രോഹം മഹാപാപം കാണീലിവർ കുലക്ഷയം നമ്മൾ ഈ ദുഷ്ടരെ പോലെ കുലദ്രോഹം തുടങ്ങണം പാപകർമ്മത്തിൽ നിന്നും നാം പിന്തിരിഞ്ഞിടിരുത്തമം കുലം നശിച്ചുപോയി നശിക്കും കുലധർമ്മവും ധർമ്മനാശം വരുത്തിയിടെ കൊടിചൂടും അധർമ്മവും അധർമ്മത്തിൻ്റെ കൈയീണ്ടൽ കുലസ്ത്രീകൾ ദുഷിച്ചിടും കുലസ്ത്രീകൾ ദുഷിച്ചിടിൽ വർണ്ണസങ്കരമാഫലം വർണ്ണസങ്കര വൈകല്യം നരകത്തിനു കാരണം പിണ്ടകാലം ലഭിക്കാൻ ഞാൻ പിതൃലോകം വരണ്ടിടും കുലഘാതകയുണ്ടാക്കും വർണ്ണസങ്കര ദോഷം കുലധർമ്മങ്ങൾ തെറ്റിക്കും ജാതിധർമ്മങ്ങളും തഥാ കുലധർമ്മം ക്ഷയിച്ചീടിൽ സ്ഥിരം നരകവേഗതി രാജ്യലാഭത്തിനാസക്തി മഹാപാപത്തിലെത്തിടും രാജഭോഗത്തിനായിട്ടു കൊൽകയോ സ്വജനങ്ങളെ ഘോരപാപത്തിനല്ലോ ഞാൻ പുറപ്പെട്ടതു കഷ്ടമായി കുലക്കുന്നില്ല കാണീമം തൊടുക്കുന്നില്ലൊരസ്ത്രവും സായുധർ സോദരർ കൊലിൽ ക്ഷേമമായെന്ന ദേവരും എന്നോ നീ ജയൻ വേഗം കാണീവം താഴെയിട്ടതാ മരുവീടുന്നു നേരത്തിൽ ദുഃഖസന്തപ്ത ചിത്തനായി ഒന്നാം അധ്യായം ഇരുപത്തി അവസാനം.